ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അവന്തികയാണ്. അവന്തിക ഭയങ്കര സന്തോഷത്തിലാണ്. എന്തായാലും ദേവയും കൺമണിയും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷം അല്ലേ മോളെ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സുശീലാമ്മയും അവന്തികയോട് ചോദിക്കുക. അതെ അമ്മേ, അവർ ചെയ്തത് പുണ്യ പ്രവൃത്തിയാണ്. അവർ ചെയ്യുന്നത് എനിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യം അമ്മേ. അവരൊരിക്കലും ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല എന്നും എൻ്റെ അടുത്ത് തന്നെ നിർത്തും. അപ്പോഴേക്കും ദേവയും കൺമണിയും എത്തി. എന്താ എന്ത് പറഞ്ഞു മക്കളെ എന്നും സുശീലാമ്മ ചോദിക്കുക. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ട്. ടെസ്റ്റൊക്കെ കുഴപ്പമൊന്നുമില്ല, അതിൽ ടെസ്റ്റിലൊന്നും കുഴപ്പമില്ല. ഒരു മാസം കഴിഞ്ഞിട്ട് ഡോക്ടർ വരാൻ പറഞ്ഞിരിക്കുക എന്നും നമ്മുടെ കൺമണി ഇത് കേട്ടതും അവന്തിക, അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞ് നിൻ്റെ അടുത്തുണ്ടാവും അല്ലേ കൺമണി? അതേടി, നീ വിഷമിക്കണ്ട. നീ ആഗ്രഹിച്ചതുപോലെ ഇനി നിൻ്റെ കുഞ്ഞിനെ നമുക്ക് ഒരുമിച്ച് താലോലിക്കാം. സന്തോഷമായടി, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതിന് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കൺമണി. നിന്നോട് പറയാൻ വാക്കുകളില്ല എന്നും പറഞ്ഞ് കൺമണിയുടെ കയ്യിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് അവന്തിക. എന്നിട്ട് കൺമണിയെ ചേർത്ത് പിടിക്കുക ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ. ഇതേ സമയം ആനന്ദവർമ്മ, മോനെ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ആ അതെന്താ വച്ചാ? അല്ല, കുറേ നേരമായി ചായ കുടിക്കാൻ തോന്നുന്നതേ, അതുകൊണ്ട് പറഞ്ഞതാ. ആ അതിനെന്താ വച്ചാ, വാ നമുക്ക് പോകാം എന്നൊക്കെ പറയാം. എടീ കൺമണി, ഇവിടെ ഇരിക്കും, എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വീട്ടിലേക്ക് പോയി കഴിയുമ്പോഴേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കിടന്നാൽ മതി. അതെന്താടി? അല്ല, അങ്ങനെയാവുമ്പോഴേ ഞാൻ നിന്നെ പറ്റി ചേർന്ന് കിടക്കുമ്പോൾ എൻ്റെ കുഞ്ഞും എൻ്റെ ഒപ്പം ഉള്ളതുപോലെ എനിക്ക് തോന്നില്ലേടി. അതുകൊണ്ടാ. അതിനെന്താടി, അതിനൊന്നും ഒരു പ്രശ്നവും, നമുക്ക് ഒരുമിച്ചിരിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൺമണി അവന്തിക്ക് ആശ്വസിപ്പിക്കുക. എന്തായാലും എൻ്റെ പ്രതീക്ഷകളൊക്കെ ഇപ്പം എനിക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ എനിക്കിപ്പോൾ ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനൊരാഗ്രഹം നിന്നോട് ചോദിച്ചു, നീ അതെനിക്ക് സാധിച്ചു തന്നു. ഒരുപാട് സന്തോഷമുണ്ട് കൺമണി, ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോടി? ഹാ, എന്ത് വർത്താനമാണ് ഇത്? സമ്മതമല്ലാതെ ഞാനിതിനെ ഇങ്ങനെ തലയാട്ടോ എന്നൊക്കെ ചോദിച്ച് കൺമണി ഇങ്ങനെ പറയുകയാണ്. ഇതേ സമയം ആനന്ദവർമ്മയും ദേവയും കൂടെ ചായ കുടിക്കാനായിട്ട് പോവുക. എന്തായി മകളെ, ഡോക്ടർ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ? ഏയ് ഇല്ലച്ചാ, ഡോക്ടറിനും കുഴപ്പമൊന്നുമില്ല, കൺമണിക്കും കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു കൺമണി നല്ല ആരോഗ്യമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് കുഞ്ഞിനെ കുറിച്ച് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, അതിനെക്കുറിച്ചൊരു ചിന്തയും വേണ്ടാന്ന്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ എല്ലാം കൊണ്ടും കൺമണി ഓക്കെയാണെന്നും പറഞ്ഞു. ഹാ, ഓ സമാധാനമായി. എന്തായാലും മനസ്സിനൊരു ആശ്വാസം തോന്നുന്നു മോനെ. ഇപ്പോൾ ഇനിയിപ്പോൾ സന്തോഷത്തോടെ നടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആനന്ദവർമ്മ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും പേപ്പാറ ഗൗതമൻ അങ്ങോട്ട് വരികയാണ്. ഗൗതമനെ കണ്ടതും നമ്മുടെ ദേവയുടെ മുഖം അങ്ങോട്ട് മാറി. സുശീലാമ്മയും കൺമണിയൊക്കെ പുറത്തിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ദേവ തുറച്ചു നോക്കുകയാണ് ഗൗതമനെ. എന്തിനാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നും ചോദിക്കുക. പേടിക്കണ്ട, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല. പോലീസുകാർക്ക് മനസ്സിലായി സച്ചിൻ്റെ കൊലപാതകി ഞാനല്ല എന്ന്. സോറി, ശാന്തിയുടെ കൊലപാതകി ഞാനല്ല എന്ന്. അങ്ങനെ മനസ്സിലായതുകൊണ്ടാണ് അവരെന്നെ വിട്ടയച്ചത്. എൻ്റെ അങ്കളെ, അങ്കിള് കൊലപാതകം ചെയ്തിട്ടില്ലെങ്കിലും അവൻ ചെയ്ത കൊലയെ അങ്കിള് മറച്ചു വെച്ചതല്ലേ. എൻ്റെ മോനെ, സത്യത്തിൽ നീയൊന്നും അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാനും അനന്യമോളും സച്ചിൻ്റെ കത്തിത്തുമ്പിലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടിയായിരുന്നത്. എന്തെങ്കിലും വിവരം പുറത്തു പറഞ്ഞാൽ ഞങ്ങളെ കൊല്ലുവെന്ന് ഭീഷണിയായിരുന്നു. സച്ചിൻ്റെ ഭീഷണി അറിയാലോ, അവനെ ഞങ്ങൾക്ക് പേടിയായിരുന്നു മോനെ. ഈ ലോകത്ത് ഞാൻ ആരെയും പേടിച്ചിട്ടില്ല. പക്ഷേ പേടി തോന്നി തുടങ്ങിയത് എപ്പോഴാണെന്നറിയാമോ? എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ. ഈ പേപ്പാറ ഗൗതമൻ ഒന്നുമല്ലാന്ന് മനസ്സിലായത് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ്. പണം ഉണ്ടായിരുന്നപ്പോൾ പേപ്പാറ ഗൗതമനെ എല്ലാവർക്കും വേണമായിരുന്നു. എൻ്റെ കയ്യിൽ പണം ഇല്ലാതായപ്പോൾ ആർക്കും എന്നെ വേണ്ട. അത് തന്നെയാണ് മോനെ ഈ ഗൗതമൻ മാറിയതും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോൾ മോള് നിങ്ങളുടെ ഒപ്പമാണ് ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞു. അവളെ പൊന്നുപോലെ നോക്കിക്കോണേ, അവളെ മാത്രം കൈവിടരുത്, അത്രയേ എനിക്ക് പറയാനുള്ളൂ എന്നും. ആ ഗൗതമ, ആ മോളെ അങ്ങോട്ട് കൊണ്ടുപോയതിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അറിയാം വർമ്മ സാറേ, എനിക്കറിയാം. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ അങ്ങോട്ട് പോകത്തില്ല. അവള് അവിടെ സുഖമായിട്ട് ജീവിക്കട്ടെ. എനിക്ക് അവളുടെ ജീവിതത്തിൽ തലയിടണമെന്ന് മനസ്സിലുമില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് അവളോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലാതെ അവളെ ഞാൻ തകർക്കാനോ അവളുടെ ജീവിതം ഇല്ലാതാക്കാനോ ഞാൻ ശ്രമിക്കില്ല വർമ്മ സാറേ. എന്തായാലും എനിക്ക് സന്തോഷമായി. നിങ്ങളെ എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും എൻ്റെ മോള് വന്നൊരു അഭയം ചോദിച്ചപ്പോൾ നിങ്ങൾ സമ്മതിച്ചല്ലോ, എൻ്റെ മോളെ അവിടെ താമസിപ്പിച്ചല്ലോ. അത് തന്നെ എനിക്ക് മനതൃപ്തിയായി ഇത് വർമ്മ സാറേ. എന്തായാലും സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പോവുക, എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അറിയില്ല. ഈ പേപ്പാറ ഗൗതമന് വാശിയുണ്ടായിരുന്നു, വൈരാഗ്യം ഉണ്ടായിരുന്നു, പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി സാറേ. ഇനി എനിക്ക് പ്രത്യേകിച്ച് വാശി
ശേഷിയും വൈരാഗ്യവും പ്രതികാരം ഒന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പ്രതികാരം ചെയ്തിട്ട് എന്തിനാ? ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ തകർക്കാൻ നോക്കിയിട്ടുള്ളത് നിങ്ങളെയാ. പക്ഷേ ഇന്ന് എൻ്റെ മോൾക്ക് അഭയമായിട്ടുള്ളതും നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിനി ആരോടും പ്രതികാരവും വൈരാഗ്യവും ഒന്നുമില്ല സാറേ. പേപ്പാറ ഗൗതമൻ തീർന്നു. ഇനി പേപ്പാറ ഗൗതമൻ എന്താ ഉള്ളത്? പേപ്പാറ ഗൗതമൻ്റെ എല്ലാ അഹങ്കാരവും അവസാനിച്ചു സാറേ. ഇനി പേപ്പാറ ഗൗതമൻ ഒരു പ്രശ്നത്തിനും വരില്ല. എൻ്റെ മോൾ നന്നായിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള വാക്ക് തന്നെയായിരിക്കും സാറേ എന്നൊക്കെ പറഞ്ഞ് ആ ഗൗതമൻ ഇങ്ങനെ നിൽക്കുക. അപ്പം ഗൗതമൻ കൺമണിയെ കണ്ടു. കൺമണി, മോളെ ദേ ഈ ഗൗതമൻ തോറ്റുപോയത് എവിടെയാണെന്ന് അറിയാമോ? നീ എടുത്ത ഒരു തീരുമാനം ഉണ്ടല്ലോ. എൻ്റെ മോനെ ഞാൻ പോലും അത്ര സ്നേഹിച്ചിട്ടില്ല. എൻ്റെ മോന് വേണ്ടി നീ അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തല്ലോ മോളെ. നിൻ്റെ മുന്നിൽ ഈ ഗൗതമൻ്റെ കയ്യിൽ തരാൻ ഒന്നുമില്ലടി. എത്രയൊക്കെ നിൻ്റെ കാലിൽ വീണ് കരഞ്ഞപേക്ഷിച്ചാലും ഈ ഗൗതമന് മാപ്പ് കിട്ടില്ല എന്നറിയാം. നിനക്ക് തരാൻ അങ്കളുടെ കയ്യിലൊന്നുമില്ല. പക്ഷേ നന്നായി വരും മോളെ. നീ എടുത്ത ഈ തീരുമാനത്തിൽ നിൻ്റെ ഒപ്പം ദൈവം ഉണ്ടാവും. ദൈവം നിനക്ക് കൂട്ടുണ്ടാവും. എന്നും എപ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഗൗതമൻ അങ്കിൾ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചേക്കണത് നിന്നെയാ. അങ്ങനെയുള്ള സമയത്തും നീ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു തീരുമാനം എടുത്തല്ലോ. അത് നിൻ്റെ നല്ല മനസ്സാ. നിൻ്റെ നല്ല മനസ്സ്, നിൻ്റെ ദൈവം നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും. എന്തായാലും ഗൗതമൻ ഇനി ഒന്നേ പറയാനുള്ളൂ. ഗൗതമൻ പോവുക, എങ്ങോട്ടെന്നെങ്കിലും പോയിക്കോളാം. പക്ഷെ ഗൗതമന് ഇനി ആരോടും വാശിയോ വൈരാഗ്യോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇനി ഒരു പ്രശ്നത്തിനും ഗൗതമൻ വരത്തുമില്ല. ആരെങ്കിലും കയ്യിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഈ ഗൗതമൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഗൗതമൻ ഇങ്ങനെ നിൽക്കുക. സുശീലാമ്മേ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പണം കണ്ട് കണ്ണുമഞ്ഞളിച്ച് ചെയ്തതല്ല, പക്ഷേ പണമൊന്നും ഒന്നുമല്ലാന്ന് മനസ്സിലായി. സ്നേഹത്തിൻ്റെ മുൻപിൽ പണത്തിനൊന്നും ഒരു വിലയുമില്ലെന്ന് എനിക്ക് മനസ്സിലായി സുശീലമ്മേ. മാപ്പ്, നിങ്ങളോട് എല്ലാവരോടും മാപ്പ് പറയുക. മോളെ കൺമണി, നിന്നെ ദൈവം അനുഗ്രഹിക്കും. ദൈവം ഉണ്ടാവും, ഒപ്പം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് കൺമണിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഗൗതമൻ ദേവയും കൂട്ടി ഭരതിനെ കാണാനായിട്ട് പോവുക. അവിടെ ചെന്നപ്പോൾ ഭരതിൻ്റെ കിടപ്പ് കണ്ട് പേപ്പാറ ഗൗതമൻ തളർന്നു പോയി. ഭരതിനെ ഭയങ്കര സങ്കടത്തോടുകൂടെ ഗൗതമൻ കുറേ നേരം നോക്കി നിന്നു. എന്നിട്ട് പുറത്തേക്ക് ഓടി വന്ന് അവിടെ ഇരുന്ന ബെഞ്ചിൽ ചാരി അങ്ങോട്ട് കിടന്നു. ദേവയും ഓടി വന്നു. അങ്കളെ എന്നും പറഞ്ഞ് വിളിക്കുക. സഹിക്കുന്നില്ലടാ മോനെ, എൻ്റെ മോൻ്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. നിനക്കറിയോ എൻ്റെ മോൻ എൻ്റെ ഒപ്പം നിന്നിരുന്നത് ഒരു സൈന്യാധിപനെ പോലെയാ. അങ്ങനെയാ ഞങ്ങളച്ഛനും മോനും നടന്നിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം സ്നേഹിക്കുന്നവരുടെ കൂടെ അവൻ പോയപ്പോൾ എനിക്ക് അവനെ സ്നേഹിക്കാനല്ല, ശത്രുവായിട്ട് കാണാനാണ് തോന്നിയത്. അവനെ ഞാൻ ശത്രുവായിട്ടാണ് കണ്ടതും. എന്നാൽ അവൻ്റെ ഇന്നത്തെ ഈ കിടപ്പ് കണ്ടപ്പോൾ സഹിച്ചില്ലടാ മോനെ. എനിക്കവനെ ഒരുപാട് ഇഷ്ടമാണ്. അവനെ എന്നും എൻ്റെ കൂടെ നിൽക്കണമെന്നുള്ളൊരാഗ്രഹം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ നന്നായി വന്നപ്പോഴും അവൻ എൻ്റെ അടുത്തില്ലല്ലോടാ മോനെ. മോനെ ദേവ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എന്താ അങ്ങളെ? എൻ്റെ മോനെ എഴുന്നേൽക്കുമ്പോൾ അവനോട് പറയണം ഞാൻ അവൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് അവന് വേണ്ടി ഒരുപാട് കരഞ്ഞു എന്ന്, ഞാൻ മാറിയെന്നും ഇനി ആ ദുഷ്ട പേപ്പാറ ഗൗതമൻ അല്ല എന്നും ഒന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. മോനെ ദേവ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ തകർക്കാൻ നോക്കിയിട്ടുള്ളത് നിന്നെയാ. ഈ നിന്നോട് തന്നെ ഞാൻ പറയുവാടാ, എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ ആ ഒരു ചിന്ത അതെന്തായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാം കെട്ടടങ്ങി. ഇനി എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉണ്ടാവൂ എന്നും എപ്പോഴും. മോനെ നിൻ്റെ കൈകൾ പിടിച്ച് ഞാൻ പറയുക, എനിക്ക് നിന്നെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ലടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അങ്കളെ വിളിക്കാം. ധൈര്യമായിട്ട് എന്നോട് തുറന്ന് പറയാം, ഞാനുണ്ടാവും നിനക്ക് സഹായത്തിന്. പിന്നെ ഈ പേപ്പാറ ഗൗതമൻ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. പോവുക, ഇനി ഒരിക്കലും തിരിച്ചു വരത്തുമില്ല. നിങ്ങളുടെ ഒന്നും ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് ഗൗതമൻ ഉണ്ടാവില്ല മക്കളെ. എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട, എനിക്ക് നിങ്ങളോടൊക്കെ ദേഷ്യമൊന്നുമില്ല കേട്ടോ. ആ പിന്നെ എനിക്കൊരു അവസാനത്തെ ഒരു ആഗ്രഹമുണ്ട്. എന്താങ്കളെ? അത് ഞാൻ വീട്ടിലേക്കൊന്ന് പോയിക്കോട്ടെ. ഈ നാട്ടിൽ നിന്നും പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം. അവളെ കണ്ട് രണ്ട് വാക്ക് സംസാരിക്കണം. അവളവിടെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അവൾ മാറിയെന്ന് ഞാൻ കേട്ടു. സന്തോഷമായി, എനിക്ക് ഒരുപാട് സന്തോഷമായി മോനെ. എന്തായാലും ഞാനൊന്ന് പോയി കണ്ടോട്ടെ. അങ്കളെ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിജയേട്ടനും സ്വപ്നേച്ചയൊക്കെ നന്നായിട്ട് പെരുമാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. സാരമില്ലടാ, ഇതിനേക്കാൾ കൂടുതൽ ഇനിയെന്ത് നാണക്കേട് വരാനാ? ഈ ഗൗതമൻ ഈ നാട്ടിൽ നാണം കെട്ട് കഴിഞ്ഞു. നാട്ടിലല്ല, ഈ ലോകത്ത് തന്നെ നാണം കെട്ട് കഴിഞ്ഞു. ഇനി ഈ അങ്കിളിന് ഒരു നാണക്കേടും ഇല്ലടാ മോനെ. എൻ്റെ മോളെ കാണാൻ വേണ്ടി അവരെന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല.
പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്ക് അവളെ കണ്ടൊന്ന് യാത്ര പറയണോടാ, ഞാനൊന്ന് പോയിക്കോട്ടെ എന്നും ഗൗതമൻ ചോദിക്കുകയാണ്. ശരി അങ്ങളെ, അങ്ങൾ പോയിക്കോ. അല്ല അങ്ങളെ, അങ്ങളെ എങ്ങോട്ടാ പോകുന്നേ? അറിയില്ല. പേപ്പാറ ഗൗതമൻ്റെ കൈകൾ ഇപ്പം ശൂന്യ. പക്ഷേ പോകും, പേപ്പാറ ഗൗതമൻ പോകും എന്നും പറഞ്ഞ് ഗൗതമൻ എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് പോവുക. അപ്പം സുശീലാമ്മ, ഷോ, ഈ മനുഷ്യന്മാരൊക്കെ എങ്ങനെ ഇങ്ങനെ മാറുന്നേ? ദൈവം വലിയവനാ, അതുകൊണ്ടാ ഈ ഗൗതമൻ ഇപ്പം ഇങ്ങനെ മാറി നമ്മളുടെ മുൻപിൽ സംസാരിക്കുന്നത്. അതേടോ, ഗൗതമൻ ഇപ്പം ഇങ്ങനെ മാറിയിരിക്കുന്നതുകൊണ്ട് അയാളോട് ഭയങ്കര സ്നേഹവും സഹതാപം തോന്നുന്നുണ്ട്. പക്ഷേ വീട്ടിലേക്ക് കയറ്റാനും കൊള്ളില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ ചെയ്തു കൂട്ടിയതൊക്കെ അയാളിപ്പോൾ അനുഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. അതെ അച്ഛ, അതാണ് അച്ഛൻ പറഞ്ഞതാ ശരി. ഇതേ സമയം അവന്തികയാണ് കാണിക്കുന്നത്. അവന്തിക ഭയങ്കര സന്തോഷത്തിലിരിക്കുക. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാമല്ലേ. ഓ, വീട്ടിലേക്കൊന്ന് ചെന്നോട്ടെ, എന്നിട്ട് വേണോ ഒന്ന് ഓടിച്ചാടി തുള്ളി നടക്കാൻ എന്നൊക്കെ. ആ വേണ്ട വേണ്ട, ആവേശമൊന്നും കാണിക്കണ്ട. അപ്പോൾ ദേവയും കൺമണിയും ഡോക്ടറെ വിളിക്കണം. ആ ഡോക്ടറെ, പറ ഡോക്ടറെ, എന്തായി കാര്യങ്ങളൊക്കെ? അതെ, അവന്തിക മരുന്നിനോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പ്രസൻസും മരുന്നും എല്ലാം കൂടെ ആയപ്പോൾ അവന്തിക ഓക്കെയാണ്. അവന്തിക ജീവിതത്തിലേക്ക് തിരിച്ചു വരും. പിന്നെ അവരുടെ കാര്യത്തിൽ നിങ്ങളെടുത്ത തീരുമാനം ഉണ്ടല്ലോ, അതാണ് പെർഫെക്റ്റ് മക്കളെ. എന്തായാലും നിങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് അവന്തിക. അവന്തിക മാറും, അവന്തിക ജീവിതത്തിലേക്ക് തിരിച്ചു വരും. പക്ഷെ ഭരത്തിൻ്റെ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും തരാൻ ഞങ്ങൾക്കില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേ അറിയാലോ, ഭരത്തി കിടപ്പ് ഇവിടെ കിടന്നിട്ടും നിങ്ങൾക്ക് ചിലവ് കൂടത്തേ ഉള്ളൂ. അതിനേക്കാൾ നല്ലത് ഭരത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിപ്പോ. ചിലപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഭരത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം, ഇല്ലെങ്കിൽ ഭരത്തിനെ ആ കിടപ്പ് തന്നെ കിടത്താം. അതുകൊണ്ട് നിങ്ങൾ ഡിസ്ചാർജായി പോകുന്നതായിരിക്കും നല്ലത് എന്നും ഡോക്ടർ പറയാണ്. ഡോക്ടർ, വീട്ടിൽ പോയാൽ ഭരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഇവിടെ നോക്കുന്നത് പോലെ തന്നെ അവിടെയും കെയർ ചെയ്ത് നോക്കിയാൽ മതി എന്നും ഡോക്ടർ പറയുക. അപ്പോൾ അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഹായ്, വീട്ടിലേക്ക് പോവുകയാണോ? സമാധാനമായി. ഈ ഹോസ്പിറ്റലിൽ കിടന്ന് കിടന്ന് മടുത്തു. എന്തായാലും വീട്ടിൽ പോയാൽ ഒരു സന്തോഷമുണ്ട്, എല്ലാവരെയും കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. ആച്ചാവാ, നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് ദേവയും ആനന്ദവർമ്മയും പോയി. മോളെ, വീട്ടിൽ ചെന്ന് ഓടിച്ചാടി നടക്കുമൊന്നും ചെയ്യരുത് കേട്ടോ. ദേ എന്തായാലും നിനക്ക് സുഖമില്ലാത്താണ്. ഏയ്, അമ്മ നോക്കിക്കോ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ അവന്തിക എങ്ങനെ മാറുമെന്ന്. അവന്തികയെ ഓടി നടക്കും, ചാടി നടക്കും, കൺമണിയെ നോക്കും, കൺമണിയെ കെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അവന്തിക ഭയങ്കര സന്തോഷത്തിലാണ്. വീട്ടിലേക്ക് പോകാനുള്ള സന്തോഷത്തിൽ. ആ, എനിക്ക് എഴുന്നേറ്റ് നടക്കണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ കയ്യും കാലും അതിന് സമ്മതിക്കുന്നില്ലല്ലോ. ഡി, സാരമില്ലടി, നിനക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമണി അവന്തിക ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് ഭരത്തും ദേവയും കൺമണിയും ഒക്കെ ആനന്ദവർമ്മയുടെ വീട്ടിലെത്തി. അവിടെ എത്തിയതും ഭരത്തിനെ കട്ടിലെ കിടത്തിയിരിക്കുക. ഭരത്തെ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലല്ല, ചുറ്റും ഡോക്ടർമാരില്ല, സിസ്റ്റർമാരില്ല. ദേ, നമ്മൾ മാത്രം, നമ്മുടെ കുടുംബക്കാർ മാത്രം. ഇനി താൻ ഞങ്ങളുടെ ഈ കഥ പറച്ചിലും സംസാരമൊക്കെ കേട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഞങ്ങളുടെ ഉറപ്പ്. അറിയാലോ, നിങ്ങളുടെ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുമോ കൺമണി? ചികിത്സയൊക്കെ കഴിഞ്ഞു, ഒരു പ്രശ്നവും. ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞ് കൺമണിയുടെ വയറ്റിലാണ്. പിന്നെ നിങ്ങളുടെ സന്തോഷമാണത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും നീ തിരിച്ചു വരണോടാ. ദേ, ഇങ്ങനെ അങ്ങോട്ട് കിടന്നാൽ എങ്ങനെ ശരിയാവുന്നേ? അപ്പോഴേക്കും അനന്യ വന്നു. അതെ, ഞാൻ ഈ വീട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, വേണമെങ്കിൽ അവരോട് ചോദിച്ചു നോക്ക്. ഇല്ല ചേച്ചി, അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല. ചേച്ചിയുടെ ഈ നിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ചേച്ചി ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല എന്ന്. പിന്നെ എന്തിനാ ഞങ്ങൾ അന്വേഷിക്കുന്നേ? അല്ലടാ, ഭരത്തിനെ നോക്കാൻ എന്തിനാ ഹോർണേഴ്സിനെയൊക്കെ നിർത്തുന്നേ? ഞാൻ നോക്കിക്കോളാം അവനെ. ഇത്രയും നാളും ഒരു ചേച്ചിയുടെ സ്നേഹം ഞാൻ അവന് കൊടുത്തിട്ടില്ല. പണത്തിൻ്റെ അഹങ്കാരം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി എനിക്ക് അവനെ സ്നേഹിക്കണം. എൻ്റെ പൊന്നനിയനവൻ. ആ ചേച്ചി എന്ന് പറയുമ്പോൾ എന്താ, ഒരമ്മയും കൂടിയല്ലേ ഞാൻ. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോനെ ഞാനല്ലേ നോക്കേണ്ടത്. ഞാൻ നോക്കിക്കോളാം, ഇവനൊരു കുറവും ഉണ്ടാവില്ല. അപ്പോൾ ദേവ, ചേച്ചി എന്തെങ്കിലും വാശിയോ വൈരാഗ്യമോ കണക്ക് തീർക്കാനുള്ള പ്രതികാരം മനസ്സിലുണ്ടെങ്കിൽ അത് ഭരത്തിനോട് തീർക്കരുത്. ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യരുത്. ഇവൻ ഞങ്ങളുടെ സ്വപ്ന, ഇവൻ ഞങ്ങൾക്ക് വേണം. എന്താടാ, എന്താ ദേവ ഇത്? അങ്ങനെയൊക്കെ ഞാൻ ചെയ്യോ? ഒരിക്കലുമില്ല. ഇനി വാശിയും വൈരാഗ്യവും തീർക്കാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. എനിക്ക് അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. എന്താന്ന് വെച്ചാൽ, എന്തിനാ വാശിയും വൈരാഗ്യം വീട്ടുന്നേ? ആരോടാ വാശി തീർക്കേണ്ടത്? ഒരാളോടും വാശി തീർത്തിട്ട് കാര്യമില്ല ദേവ. എനിക്ക് എൻ്റെ അനിയനും എൻ്റെ അച്ഛനും നിങ്ങളൊക്കെ വേണം. പ്രത്യേകിച്ച് കൺമണിയെടുത്ത ഈ തീരുമാനം ഉണ്ടല്ലോ. എൻ്റെ ഭരത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവളെയും ഞാൻ നോക്കും. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. ഇനി അനന്യ ഒരിക്കലും ഒരു ദുഷ്ടതരത്തിലേക്ക് പോവില്ല. അങ്ങനെയെങ്കിലും ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവട്ടെ ഞാൻ നന്നായിരുന്ന്. ബാക്കിയുള്ളവരാരും വിശ്വസിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഇവളെന്നെ വിശ്വസിച്ചല്ലോ. മതി, എനിക്കത്രയും മതി.
ഈ ജന്മം മുഴുവനും സന്തോഷിക്കാനും മനസ്സിലാക്കാനും അത് മതി. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഈ കൺമണിയെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് കരഞ്ഞു. എന്താണെന്നറിയാമോ, ഒരുപാട് ദ്രോഹിച്ചിട്ടും എൻ്റെ അനിയന് വേണ്ടി ഇവളെടുത്ത തീരുമാനം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ തീരുമാനം, നിനക്ക് ദൈവം ഉണ്ടാവൂടി കൺമണി എന്നൊക്കെ പറഞ്ഞ് അനന്യ പൊട്ടിക്കരയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, തീർച്ചയായിട്ടും കാത്തിരിക്കണം. ഇനി വരാൻ പോകുന്നത് തകർപ്പൻ വിശേഷങ്ങളാണ്. അവന്തികയുടെ കുഞ്ഞിനെ കൺമണിക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.